മനസ്സില്ലാ മനസ്സോടെയാണ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെ ശുപാർശ താൻ അംഗീകരിക്കുന്നത് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻജി പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയുടെ മനസ്സോ മനസ്സില്ലായ്മയോ അല്ല നിയമവ്യവസ്ഥയും വ്യവസ്ഥയും ഭരണഘടനയും ഒക്കെയുള്ള ഒരു രാജ്യത്ത് പ്രധാനമായിട്ടുള്ളത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് നല്ലതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തിപരമായി പല അനിഷ്ടങ്ങളും കാണും പക്ഷേ നിയമപരമായി ഒരു തടസ്സവുമില്ലാത്ത നിയമസഭാംഗമായിരിക്കുന്ന ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അതിന് സത്യപ്രതിജ്ഞയ്ക്ക് സമയം ചോദിക്കുമ്പോൾ ചില ഉമ്മാക്കികൾ കാട്ടാമെന്നുള്ളതല്ലാതെ അതിനെ ഒരു കാരണവശാലും നിയമപരമായോ ഭരണഘടനാപരമായോ തടഞ്ഞു വയ്ക്കാൻ ഗവർണർക്ക് അവകാശമില്ല അധികാരമില്ല അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെയൊക്കെ കിരാവ് കണ്ടിരുന്ന ചിലർ വാർത്തകൾ എഴുതിയും ബ്രേക്കിംഗ് ന്യൂസുകൾ അടിച്ചും പ്രസ്താവനകൾ നടത്തിയുമൊക്കെ സ്വപ്നം കണ്ടിരുന്നു ഇപ്പോൾ സജി ചെറിയാൻ്റെ സത്യപ്രതിജ്ഞ തടസ്സപ്പെടും ഗവർണർ അവിടെ ഒരവതാരമായി വരും ആ അവതാരത്തിൻ്റെ പിടിയിൽ ഞങ്ങൾക്ക് സർക്കാരിനെതിരെ ആയുധത്തിന് മൂർച്ച കൂട്ടാം പല ഘട്ടങ്ങളിലും അങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ വെറുതെയാണ് എന്ന് ബോധ്യമാകുന്ന തരത്തിലാണ് ഗവർണർക്ക് നിയമോപദേശം കിട്ടിയത് അങ്ങനെ നിയമോപദേശം കിട്ടിയതിനു ശേഷവും നമ്മുടെ മാധ്യമങ്ങൾ ഗവർണർക്ക് ഉപദേശം കൊടുക്കുന്നത് കണ്ടു ഗവർണർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നിയമവശം മുഴുവൻ പരിശോധിക്കുന്നതിനായി ഇത് തടഞ്ഞു വയ്ക്കാം എന്നൊക്കെ എന്തു നിയമവശമാണ് ഇനി പരിശോധിക്കാനുള്ളത് സജി ചെറിയാൻ്റെ എം എൽ എ സ്ഥാനത്തിന് അയോഗ്യത കൽപ്പിക്കണമെന്ന് പറഞ്ഞ് പോയ ഹർജികളിൽ ഹൈക്കോടതി എന്തു തീർപ്പാണ് വരുത്തിയത് അത്തരത്തിൽ അയോഗ്യനാക്കാനുള്ളതൊന്നും ആ പ്രസംഗത്തിലില്ല എന്ന് അങ്ങനെ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടമാകുന്നതിന് കാരണമായ തെറ്റൊന്നും അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് അയോഗ്യനാവുന്നതിനും ആ പ്രസംഗം കാരണമല്ല ശരിക്കു പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു വിധി പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ചില മാനദണ്ഡങ്ങൾ വേണമോ എന്നുള്ള ചോദ്യമുയർന്ന ഒന്നായിരുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അതായത് പത്തൊൻപത് രണ്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം ഒരു പൗരന് സാധാരണ പൗരന് എന്തൊക്കെയുണ്ടോ അത്രയും നിബന്ധനകൾ മാത്രമേ ഒരു പൊതുപ്രവർത്തകനും ഒരു മന്ത്രിക്കും ഒക്കെ ഉള്ളൂ എന്നുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അപ്പോൾ ഒരു സാധാരണ പൗരൻ പറയുന്നത് തെറ്റാണ് എങ്കിൽ ഒരു മന്ത്രി പറയുന്നത് തെറ്റ് ഒരു സാധാരണ പൗരൻ പറയുന്നത് അംഗീകരിക്കാമെങ്കിൽ ഒരു മന്ത്രി പറയുന്നതും അംഗീകരിക്കാം അതുതന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുന്നത് അതുകൂടി നാം ഇതിനോട് ചേർത്ത് വായിക്കണം അപ്പോൾ ഈ മന്ത്രിമാർക്ക് മാത്രമായി പ്രത്യേകിച്ചൊന്ന് എന്നൊന്നുമില്ല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം അത്രയൊക്കെ ഏത് പൊതുപ്രവർത്തകനും ഏത് സാധാരണ മനുഷ്യനും വേണ്ടുന്ന സാമാന്യമായ ചില കാര്യങ്ങളാണ് ആ ജാഗ്രത കുറവുണ്ടായതിന് സജീച്ചറിയാൻ ആറുമാസം മന്ത്രിസഭയിൽ നിന്ന് പുറത്തു നിന്നു അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു അദ്ദേഹം തെറ്റേറ്റ് പറഞ്ഞിരുന്നു നിയമസഭയിൽ അത്തരത്തിലെന്തെങ്കിലും മോശമായി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു അതിനപ്പുറത്ത് ഒരാളെ ക്രൂശിക്കുന്നതിനുള്ള ഒന്നും ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കാനില്ല പ്രതിപക്ഷം ഗവർണറെ മുൻനിർത്തി എന്തൊക്കെയോ സ്വപ്നം കണ്ടിരുന്നത് വെറുതെയായിപ്പോയി ഇനി മൂന്നാല് ദിവസം തിളയ്ക്കാം പിന്നെ ആ വെള്ളം അങ്ങ് വാങ്ങിവയ്ക്കാം